എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു യാത്രയാണിത്. എനിക്ക് അദ്ദേഹത്തെ കണ്ടുകൊണ്ടുതന്നെയുള്ള വഴി കാട്ടിത്തരണമേ. ചേച്ചി ഒന്ന് വേഗം വായു, ഒരുപാട് ദൂരം പോവാനുള്ളതല്ലേ. ഞാൻ പോയി നോക്കിട്ട് ആരാ അത്? ഇത് ലാസറപ്പാപ്പന്റെ വീടല്ലേ? ലാസറപ്പാപ്പൻ ലോട്ടറി എടുക്കാൻ പോയേക്കാ, കേറിയിരിക്കി. അക്ക സെരിങ് എടുത്തിട്ടുള്ളൂ. ചേട്ടനിപ്പോ ലോട്ടറി എടുക്കാൻ പോവാറില്ലേ? ഇല്ല, അതിപ്പോ ഞാൻ പോവാറില്ല. അതൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ട്. ആണോ? എന്നാ പറയ്, കേക്കട്ടെ. ചെറുപ്പത്തിലുള്ള ചേട്ടൻ്റെ മരണം എന്നെ മാനസിക രോഗിയാക്കി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്കത് മറികടക്കാൻ കഴിഞ്ഞില്ല. അതോടെ എൻ്റെ പഠനം മുടങ്ങി. പിന്നീടാണ് ഞാൻ ലോട്ടറി വിറ്റ് ജീവിക്കാൻ തുടങ്ങിയത്. മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാഞ്ഞിട്ടും അമ്മയ്ക്കുള്ള മരുന്നിൻ്റെ കൂടെ എനിക്കുള്ള മരുന്നും കൂടി ലൂസ് വയ്ക്കുമായിരുന്നു. അതോടെ ഞങ്ങളുടെ പ്രണയം വളർന്നു. പിന്നീട് വീട്ടുകാർ മനസ്സില്ലാ മനസ്സോടെ ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചു. ഒരു ദിവസം ലൂസി കൂട്ടുകാരുടെ കല്യാണം കഴിഞ്ഞു വരുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടുമുട്ടി. ബസ് വന്നില്ലേ? ഇല്ല, ഇതുവരെ വന്നില്ല. എങ്കിൽ വാ, ഞാൻ കൊണ്ടുവിടാം. Thank you.
എന്താ മോനെ, എന്താ പറ്റി? ഇതിപ്പോ എന്റെ രണ്ടാനത്തിനാ, എന്ത് പറയാനാ? എന്നും വന്ന് തല്ലും ബഹളാണ്. നിനക്ക് ഈ കൊച്ചേട്ടാ നോക്കാനുള്ള അർഹതയില്ല. ഒഴിച്ചേട്ടാ ക്ഷണികളെ നോക്കാൻ പറ്റൂ? രാജകുമാരി പൊള്ളി ആശുപത്രി നീ പോണല്ലടാ. അപ്പ ഈ പ്രാന്തം പറഞ്ഞ് ശരിയാണോ? ആശുപത്രിയില്ല, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. രാജകുമാരി പൊള്ളി ആശുപത്രി നീ പോണല്ലടാ. ചേട്ടൻ പിന്നെ ഗുസേത്രക്ക് പോയില്ലേ? മോനെ ഇതാരാ? ചേട്ടൻ പണ്ട് ജോൺസന്റെ നിരീക്ഷിച്ച കൊച്ചിനെ ഓർമ്മയുണ്ട? അത് ഞാനാണ് ജോമോൻ. ഇന്ന് ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഈ സൗഭാഗ്യങ്ങളെല്ലാം ചേട്ടൻ തന്ന സമ്മാനമാണ്. ഇന്ന് ചേട്ടനൊരു സമ്മാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചേച്ചി കയറി പോരെ. Thank you.